തർക്കിക്കുന്നവർ ബില്ലെന്താണെന്ന് പഠിച്ചിട്ട് വരും. തൃശൂർ ലേനാ ഹെ അഗർ ദേങ്കേ തോ ജരൂർ ലേ ജായെങ്കേ ലേ ജായെങ്കേ. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നേരെ മുമ്പിൽ വന്നിരിക്കും ഞാൻ പറയാം. ഭയങ്കര ഫ്രോഡ് പരിപാടിയല്ലേ കാണിച്ചത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാനായ തരംഗം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. സുരേഷ് ഗോപിയുടെ മാസ് എൻട്രിയോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഒരു താരമണ്ഡലമായി മാറിയിരിക്കുകയാണ് തൃശൂർ. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പം ലേറ്റസ്റ്റുമല്ല ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യും ഇൻ എനി അവൈലബിൾ ടൈം ആൻഡ് സ്പേസ്. ഐ നോ ദാറ്റ് ഐ ഹാവ് എ റൂം ഹിയർ. ഐ എം ഹണ്ടിങ് ടു ഫിൽ ദാറ്റ് റൂം. ആത്മവിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമാണ്, പക്ഷേ അതിനെ എനിക്ക് അവകാശമുള്ളൂ. വിജയിക്കും അല്ലെങ്കിൽ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്നൊന്നും പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഇപ്പം പ്രയത്നിക്കാൻ, ഇപ്പം പ്രചരണം ശക്തമാക്കാനുള്ള അവകാശമേ എനിക്കുള്ളൂ. ആ പ്രചരണം പൂർണ്ണമായി ചെയ്യും. അത് ചെയ്ത് ജനങ്ങൾ വിജയം സമ്മാനിച്ചാൽ കൃതാർത്ഥനായിരിക്കും. ഞാൻ എൻ്റെ ലീഡേഴ്സ് അത് മൂന്ന് പേരാണ്. ഞാൻ അവരെന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യും. അവരെന്നെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ച് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് ആ മൂന്ന് പേര് ആണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. സി, പ്രചരണത്തിന് നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അതിൽ ഒരു 25% പാലിച്ചാൽ ജനങ്ങൾ സന്തോഷവാന്മാരാകും. പക്ഷേ അത് നടപ്പിലാക്കി എടുക്കാനുള്ള ആത്മാർത്ഥത വേണം. ആ ആത്മാർത്ഥത എൻ്റെ കൈവശമുണ്ടെന്നുള്ളതിന് മാനിഫെസ്റ്റാണ് എൻ്റെ 5 വർഷത്തെ MP എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം. അതിൻ്റെ കൃത്യമായ അവലോകനം ആരും നടത്തുന്നില്ല, നിങ്ങളും അത് വിളംബരം ചെയ്യുന്നില്ല. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കക്കൂസ് ഗുഡിസ് മുറി ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ വിളംബരം ചെയ്യുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പോലും നിങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്നില്ല. പക്ഷേ അതിന് ഈ നാട്ടുകാർ തന്നെ സംഘങ്ങളായി ചേർന്നുകൊണ്ട്, പാർട്ടിക്കാരല്ല, ആവശ്യപ്പെടുന്നു താങ്കൾ എന്താണ് ചെയ്തതെന്ന് ഇനിയെങ്കിലും ഒന്ന് അറിയിക്കുന്നു. അപ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് വല്ലവൻ്റെയും ചിലവിലുണ്ടാക്കിയ കിറ്റ് കൊടുത്തിട്ട് അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമൂഹം, ഒരു രാഷ്ട്രീയ സമൂഹം, അവർക്ക് മുന്നിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാമല്ലേ. നാട്ടുകാരൻ്റെ പണം തന്നെയാണ്. ഇനി നാട്ടുകാരൻ്റെ പണം മാത്രമാണോ? ഇനി അത് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നു എന്ന് കംപ്ലയിൻ്റ് പറയരുത്. എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ എൻ്റെ അങ്ങനെയുള്ള ഒരു ഹൃദയവികാരം അതിൽ അവർക്ക് പങ്കാളികളാവാൻ, അവർക്കതുകൊണ്ട് ഗുണഭോഗം നടന്നിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് പറയട്ടെ. അവർ പറയില്ല എന്ന് നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാൻ പേരും അഡ്രസ്സും എല്ലാം വെച്ചിട്ട് ഞാൻ വിളംബരം ചെയ്യാം. ഇന്നാർക്ക് ഇത്ര കൊടുത്തു, ഇന്നാർക്ക് ഇന്നത് ചെയ്തു, അങ്ങനെ പറയണോ? എനിക്കത് ഇഷ്ടമല്ല, എന്നെ നിർബന്ധിക്കരുത്. ഈ ഡോക്യുമെൻ്റൊക്കെ പുറത്തു വരുന്നുണ്ട് കേട്ടോ. PMNRF പ്രധാനമന്ത്രിയുടെ ആരോഗ്യ പരിപാലന അതിനുവേണ്ടിയുള്ള ഫണ്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2.5 കോടി രൂപയാണ് പാവപ്പെട്ട ഇവിടുത്തെ ഫ്രോഡ് BPL കാർഡിലല്ല, അതിനൊരു ഇൻവെസ്റ്റിഗേഷനുണ്ട്. ഇവിടെ ഉള്ളതിൽ പകുതിയിൽ കൂടുതലും ഫ്രോഡ് പാർട്ടിക്കാരാണ് BPL കാർഡ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ വേണ്ടി കൊടുത്തിട്ടുള്ള BPL കാർഡാണ്. അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്ത്. BPL കാർഡുകാർക്ക് എത്ര പേർക്ക് ടെറസുള്ള വീടുണ്ട്, എത്ര പേർക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, ഒഴിവാക്കാൻ പറ്റുമോ? ചങ്കൂറ്റം ഉണ്ടോ? അത് ചെയ്. അപ്പോൾ ഫ്രോഡ് BPLനല്ല, യഥാർത്ഥ BPLലുള്ള ആൾക്കാർക്ക് 2.5 കോടിയാണ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലെ കണക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഇതാണ് ചെയ്തത്. MP LADS എനിക്ക് 30 കോടിയാണ് കിട്ടേണ്ടത്, പക്ഷേ 2 വർഷത്തെ 10 കോടി ഗവൺമെൻറ് കൊണ്ടുപോകും. ഞാൻ ചെയ്തു വന്നത് 17.5 കോടിക്കുള്ള പദ്ധതികൾ ചെയ്തു, പക്ഷെ ബാക്കിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. ആ 2.5 കോടിയും കൂടി 2 കോടി 30 ലക്ഷമോ 20 ലക്ഷമോ ആണ്, അതും ഗവൺമെൻറ് തിരിച്ചെടുക്കണം. കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ MPമാർക്കും അത് ബാധകമാണ്, അതുകൊണ്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൽ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ചെയ്ത്
സി പൈസ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കാശ് തന്നെയാണ്. ഓക്കെ, അത് പക്ഷേ വളരെ സെൻസിബിളായിട്ടാണ് പ്രോജക്റ്റുകൾ ചെയ്തത്. ഞാൻ കഴിഞ്ഞ 3.5 വർഷമായിട്ട് കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി 1.25 കോടിയിൽ തുടങ്ങിയ പദ്ധതി ഈ പറയുന്ന അധമ രാഷ്ട്രീയക്കാർ മുഴുവൻ ചേർന്ന് ഇട്ട് വൈകിപ്പിച്ച് തള്ളിവെച്ച് നടത്തില്ല എന്ന് വാശി പിടിച്ച് സ്റ്റബേണായി കൊണ്ടുവന്ന് ഇപ്പോൾ അത് 4.25 കോടിയുടെ പദ്ധതിയായി മാറിയിരിക്കുകയാണ്, വളർന്നിരിക്കുകയാണ്. അത് ചെയ്യാൻ എഴുതി കൊടുത്ത സമയത്താണ് ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നത് നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ തടസ്സം ചെയ്തു ഇവിടുത്തെ ഭരണകക്ഷിയുടെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ, അവിടുത്തെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്തൊക്കെ തടസ്സമിട്ടു? അതിൻ്റെ ഡോക്യുമെൻറ്റും എൻ്റെ അടുത്തുണ്ട്. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നേരെ മുമ്പിൽ വന്നിരിക്കും, ഞാൻ പറയാം. ഖണ്ഡിക്കാൻ പറ്റുമെങ്കിൽ ഖണ്ഡിച്ചോളൂ. ആരുടെയായി കിറ്റ്? ഔദാര്യമൊന്നുമല്ല അത്. മോദി നൽകിയാലും ഔദാര്യമല്ല, പിണറായി വിജയൻ നൽകിയാലും ഔദാര്യമല്ല, അവരുടെ ഉത്തരവാദിത്വമാണ്. അതവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങ് സ്വന്തം തൊഴുത്തി കൊണ്ടുപോയി കെട്ടിയിടരുത്, അത് ഭയങ്കര അല്പത്തരമാണ്. ഇത് സത്യത്തിൽ ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ എൻ്റെ മുന്നിൽ നേതാക്കൾ വെച്ചതാണ്. ഒരു തീരുമാനം അറിയിച്ചാൽ അതിനുശേഷം ഞങ്ങൾക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ഇലക്ഷന് നിൽക്കുന്നത് തന്നെ എൻ്റെ നേതാക്കളുടെ താല്പര്യം കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കും. എൻ്റെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്, തൃശ്ശൂർ ലേനാ ഹെ അഗർ ദേങ്കേ തോ ജരൂർ ലേ ജായെങ്കേ ലേ ജായെങ്കേ. ഞങ്ങൾക്ക് വയ്ക്കാൻ ഞങ്ങൾക്ക് വേറെ ഓഡിറ്റ് ഇല്ല ഇവിടെ കേരളത്തിൽ. ഒരു ഓഡിറ്റിന് 1-5 വർഷം ഞങ്ങൾക്ക് കിട്ടണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ എന്താണ് നിങ്ങൾക്കും. ആ കരുത്ത് ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങൾ ഒരേ സമയത്ത് ഭരിച്ചിരുന്ന പാർട്ടിയാണിത്. 7 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണിത്. ചുമ്മാ കുറേ പൈസ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലിരുന്ന് ഇപ്പം ഞാൻ പറഞ്ഞതിനും കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുക പോലുമില്ല, അതെല്ലാം പൈസ പറ്റിയിട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ എല്ലാം അങ്ങ് ഭയങ്കര സൗഖ്യമുള്ള കാര്യമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കുറച്ച് അസൗകര്യമുണ്ടാക്കുന്ന കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ജനറലായിട്ടൊരു വലിയ നേട്ടത്തിന് വേണ്ടിയാണ് തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കർഷക ബില്ലിനെ എതിർക്കുന്നയാൾ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കും. ഞാൻ പാർലമെൻറ്റിലിത് കപിൽ സിബൽ സംസാരിക്കുന്നതും കേട്ടതാണ്, ചിദംബരം സംസാരിക്കുന്നതും കേട്ടതാണ്, ഗുലാം നബി ആസാദ് ജിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്, എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. കോൺഗ്രസിൻ്റെ ആൾക്കാർ മുഴുവൻ ഇത് ഞങ്ങളുടെ ബില്ല് തന്നെയല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് ചോദിച്ചത്. അതായത് നാട്ടുകാർ കേൾക്കെ പാർലമെൻറ്റിൽ നിന്ന് ഇത് കോൺഗ്രസിൻ്റെ ബില്ലാണെന്നാണ്, എന്നിട്ട് അവർ തന്നെയാണ് ഈ ബില്ല് കേടാണെന്ന് പറയുന്നത്. ഈ ബില്ല് കേടാവുന്നത് ജനങ്ങൾക്കല്ല, കർഷകർക്കല്ല, ബ്രോക്കർമാരായിട്ട് ചില രാഷ്ട്രീയ മുതലാളിമാർ മഹാരാഷ്ട്രയിലുണ്ട്, അവർ പാർലമെൻറ്റിലുമുണ്ട്, പഞ്ചാബിലുണ്ട്, അവരും പാർലമെൻറ്റിലുണ്ട്. ആ രാഷ്ട്രീയ എം പി മുതലാളിമാരുടെ സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് അവർ പൈസ കൊടുത്ത ആളിനെ ഇറക്കി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഇതൊന്നുമില്ല. തർക്കിക്കുന്നവർ ബില്ലെന്താണെന്ന് പഠിച്ചിട്ട് വരൂ, നമുക്ക് തർക്കം നല്ല ഗംഭീര തർക്കമാക്കാം. വളരെ ദൗർഭാഗ്യകരമായ അതിനാര് കാരണക്കാരായാലും ശരി തന്നെ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉടനെ ചെന്നിത്തല സാറ് പറയുന്നത് പോലെ അത് അങ്ങോട്ട് മറിക്കാനാ, പിന്നെ വിജയരാഘവൻ സാറ് പറയുന്നത് പോലെ അത് ഇങ്ങോട്ട് മറിക്കാനാ, അതൊക്കെ ചുമ്മാ നിങ്ങളെ വഹിക്കാൻ വേണ്ടിയാണ്, അതൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് നോട്ട എന്ന് പറയുന്ന പ്രക്രിയയോട് ഭയങ്കര എതിർപ്പാണ്. പക്ഷേ ജനസമൂഹത്തിന് മുമ്പിൽ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെയും ഭരണ രാഷ്ട്രീയത്തിൻ്റെയും ബി ജെ പിയുടെ സത്യസന്ധതയും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കും ബി ജെ പിക്ക് അവിടെ ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വിചാരിച്ച ആൾക്കാർ മുഴുവൻ നോട്ടയിൽ കുത്തി ഏറ്റവും വലിയ വോട്ട് നോട്ടയ്ക്കാക്കണം. അതൊരു വലിയ സന്ദേശമായിരിക്കും എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതാണ്. എൻ്റെ പാർട്ടിയുടെ തീരുമാനം എന്തായാലും ഞാൻ അനുസരിച്ചേ മതിയാവുക അല്ലേ. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. വളരെ വിഷമമുണ്ടാക്കുന്ന സ്ഥിതിയാണ് അത്. ഒരു സ്ത്രീയുടെ അവകാശമാണ് കേശം എന്ന് പറയുന്നത്. കേശം എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷനെ, അതിനകത്ത് ഞാനൊരു ജെൻഡർ ഡിഫറൻസ് കാണുകയില്ല, പുരുഷൻ്റെ കേശം എന്നൊന്ന് ഇന്ന് വരെ ലോകത്താരും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. സ്ത്രീക്ക് ഗർഭപാത്രം എന്ന് പറയുന്നത് പോലെ തന്നെ അവളുടെ സീമന്തരേഖ, സീമന്തരേഖ വ്യക്തമാകണമെങ്കിൽ കേശം വേണം അല്ലേ. അപ്പോൾ ആ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന
കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് എന്തിൻ്റെ പേരിൽ 33% വേണ്ടി കഴിഞ്ഞ ഡിസംബറിലും പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. അവിടെയും ബി ജെ പി ആണ് കുറ്റം പറയുന്നത്. ബി ജെ പി വനിതാ മന്ത്രിമാരുടെ എണ്ണം വേണമെങ്കിൽ നോക്കിക്കോളൂ. അവരത്രയും മന്ത്രിമാരെ വനിതയ്ക്ക് കൊടുത്തിട്ടുണ്ടോ വനിതകൾക്ക്? ഇതെല്ലാം ഒന്ന് വിലയിരുത്തി. അതുപോലെ തന്നെയാണ് ദളിത് പ്രേമം. ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തൊന്നും ഒരു ദളിതനെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ സമയത്ത് അത് പറയേണ്ട, ശബരിമല എന്ന് പറയുന്നത് വികാരമാണ്. അതുപോലെ തന്നെ വളരെ ഗണ്യമായ ഒരു വികാരമാണ് ആ രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ അമ്മയും അവകാശികൾ, അച്ഛനും അമ്മയും അമ്മ മാത്രമല്ല. അതൊന്നും അതൊക്കെ വൃത്തികെട്ട രാഷ്ട്രീയം ഭരണത്തിൻ്റെ കയ്യൂക്ക് വെച്ച് ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അവരൊന്നും അവശേഷിക്കാൻ പാടില്ല. അതൊരു ജീവിത വിഷയം തന്നെയാണ്, അതൊരു ജീവിത സമരം തന്നെയാണ്. അത് നടന്നോട്ടെ. സി, എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിലെ ഒരാളും നിങ്ങൾ വരൂ വരൂ ഞങ്ങൾക്ക് ശബരിമല വിഷയമാക്കണം എന്ന് പറഞ്ഞ് വന്നോ? നിങ്ങളെന്താണ് കരുതി കൂട്ടി? അതിനകത്തൊരു ഗെയിം പ്ലാൻ ഉണ്ട്. ഡോളർ സംസാരിക്കാൻ പാടില്ല, കടൽ കൊള്ള സംസാരിക്കാൻ പാടില്ല, കിറ്റ് പ്രശ്നം സംസാരിക്കാൻ പാടില്ല, സ്വപ്ന സരിത ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചർച്ചയിൽ വരരുത്. അതിനല്ലേ മഹാനായ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ ഇതെടുത്തങ്ങ് ഇട്ട് എല്ലാവരുടെയും കണ്ണും വായയും മൂക്കും എല്ലാം അടപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചത്? ഭയങ്കര ഫ്രോഡ് പരിപാടിയല്ലേ കാണിച്ചത്? പക്ഷേ ശബരിമല ചോദിച്ചാൽ പറയും അതിന് മറുപടി. അതിന് മറുപടി ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നല്ല നല്ല പിതൃത്വം ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉടനെ അതാണ് ചർച്ചാ വിഷയം. നോ നോ, ഡോണ്ട് ഡൈവേർട്ട്. ജനങ്ങൾക്ക് അതും വിഷയമാണ്, ഈ കിറ്റിൻ്റെ ഫ്രോഡും വിഷയമാണ്, ഡോളറും സോളാറും എല്ലാം വിഷയമാണ്. സ്വാധീനിക്കണേയെന്ന് ഞാൻ ജനങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. വിലയിരുത്തണേ ഞാൻ അംഗീകരിക്കുന്നു. കാരണം എനിക്കും അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരെ കൊന്നാൽ പക്ഷേ അവിടെയും ഒരു സ്വാർത്ഥത വരുന്നില്ലേ? എൻ്റെ കൂട്ടത്തിലൊരാളെ, എനിക്കതുണ്ടായില്ല, കൃപേഷിനെയും ശരത്ലാലിനെ കൊന്നപ്പോഴും ഞാൻ അവിടെ പോയി അതിനെതിരെ, ഷുഹൈബിനെ കൊന്നപ്പോഴും ഞാൻ അവിടെ പോയി, എൻ്റെ പാർട്ടിക്കാരല്ല. അപ്പോൾ എൻ്റെ അങ്ങനെ ഒരു വിചാരം പാടുണ്ടോ? ഏത് ജീവൻ എടുത്താലും അത് കൊടിയ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അന്വേഷണം നടക്കട്ടെ, പുറത്തു വരട്ടെ. അന്നേരം ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് വിളംബരം ചെയ്യണം നിങ്ങൾ. അത് ഈ പക്ഷത്തുള്ള ആൾക്കാരാണെങ്കിൽ തൂക്കിക്കൊന്നുള്ളൂ അവരെ. അങ്ങനെ തന്നെ വേണം. ഒരാളെയും വെച്ച് പൊറുപ്പിക്കരുത്. അങ്ങനെ വരുമ്പം നമുക്ക് വാടിക്കൽ മുതൽ ഇങ്ങോട്ട് തുടങ്ങേണ്ടി വരും തൂക്കിക്കൊല.